രാത്രിയിൽ വീടുകയറി ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. പുനലൂർ വിളക്കുവെട്ടം 12 ഏക്കറിൽ തടത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 10:30 സംഭവം. സംഭവത്തിൽ അയൽവാസികളായ മോഹനൻ, സുനിൽ എന്നിവരെ പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട സുരേഷ് ബാബുവിന്റെ മകൻ സുർജിത്തും സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അയൽവാസിയായ മോഹനന്റെ മകനുമായി വീടിനു സമീപത്തെ റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുകയും ഇതിൽ സുർജിത് മോഹനനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ചോദ്യം ചെയ്യാനാണ് രാത്രി മോഹനനും സംഘവും സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തിയത്. തുടർന്ന് നടന്ന വാക്കേറ്റം അടിയിൽ കലാശിക്കുകയും പരിക്കേറ്റ സുരേഷ് ബാബുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകവേ വഴിമധ്യേ മരണപ്പെടുകയുമായിരുന്നു. 9 പേരടങ്ങുന്ന സംഘമാണ് സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ബാക്കി പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നമ്മുടെ അഞ്ചൽ ന്യൂസ്, പുനലൂർ. പോലീസ് ഒന്ന് മോനോട് അങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇനി മോൻ അറിയാതിൻ്റെ ഡീറ്റെയിൽസ് എന്തുവാണെന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെ പല പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാരും വെളിയിറങ്ങാറില്ല. അന്നേരം കുറേ കഴിഞ്ഞപ്പം ഈ മഴയെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയ സമയത്താണ് ഇവിടെ എന്തോ ഒരു ബഹളം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടി വന്നപ്പം ബാബു നിലത്ത് കിടപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഞാൻ കാർ എടുത്തുകൊണ്ട് വന്നിട്ട് ബാബുവിനെയും ബാബുവിൻ്റെ വൈഫിനെയും ചെറുക്കനെയും മരുമോളിയോടെ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ മുൻ കൗൺസിലറും സുഭാഷും പിന്നെ മോഹൻകുട്ട സാറിനെ ഞാൻ എല്ലാവരും വിളിച്ച് എല്ലാവരും വരികയും ചെയ്യും. ഇത്രയും നമുക്ക് അറിയാം. പിന്നെ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള അറിയത്തില്ല. രണ്ടുപേരെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ മരണം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വല്ല അറിയാം? ഒന്നും അറിയത്തില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അദ്ദേഹത്തെ വല്ല മുറിവുകളോ വെട്ടേറ്റപ്പെടാ അങ്ങനെ ഒന്നും ഞാൻ എടുത്തപ്പോൾ അദ്ദേഹത്തിന് മുറിവൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കൊണ്ട് ഞാൻ സെച്ചറി കിടത്തിയപ്പം വായിൽ നിന്നിച്ചിരി ബ്ലഡ് വന്നിട്ടുണ്ട്. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ 1 വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്, അഞ്ചൽ.